പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മീ ടു ചലഞ്ച് അല്ലെങ്കിൽ നമ്മൾക്ക് തുറന്ന് പറയാനായിട്ട് കഴിയുന്ന ഒട്ടേറെ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബോളിവുഡ്, ഹോളിവുഡ് ആക്ട്രസ്, അങ്ങനെ നിരവധി സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്ന് പറയുന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. എന്നാൽ ഈ ദുരനുഭവങ്ങൾ തുറന്ന് പറയുമ്പോൾ അത് പലപ്പോഴും മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ വളരെ മോശമായിട്ട് ഒരു കുറേ ദിവസം സമൂഹ മാധ്യമത്തിൽ ചിത്രീകരിക്കാനും ഒക്കെയുള്ള വാർത്തയായിട്ടാണ് എടുക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ ആരും ആരുടെയും അടിമകളല്ല. സ്വാഭാവികമായിട്ടും അവസരങ്ങൾക്ക് വേണ്ടി നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ, ചതിച്ചാൽ, അനാവശ്യമായി നമ്മളെ എന്തെങ്കിലും ചൂഷണങ്ങൾക്ക്, ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ചൂഷണങ്ങൾക്ക് വിധേയരാക്കിയാൽ, ഈ നാട്ടിൽ ആ അവസരത്തിൽ തന്നെ അതൊക്കെ തുറന്നു പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ നീതി കിട്ടുന്നുണ്ടോ നീതി കിട്ടുന്നില്ലയോ എന്നൊക്കെയുള്ള പിന്നീടുള്ള വിഷയമാണ്. പക്ഷെ അത് പറയാനുള്ളൊരു ധൈര്യം എന്തുകൊണ്ടാണ്? ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പം KPSC ലളിത അടക്കമുള്ളവരിപ്പോൾ പുറത്ത് വന്ന് അവരുടെ അനുഭവങ്ങൾ പറയുന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുകയാണ്. എനിക്ക് പലപ്പോഴും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇനിയാണെങ്കിലും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാൽ ആ ടൈമിൽ തന്നെ, ആ സമയത്ത് തന്നെ അത് പറയാനുള്ളൊരു ആർജവം നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മളിതിൽ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതില്ല. അതായത് ആരാണോ നമ്മളെ ഇപ്പം തെറ്റായിട്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വന്നത്, അവരെ പറ്റി വിത്തിൻ നോ ടൈം അത് ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഭീഷണിപ്പെടുത്തലൊന്നും നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല. അവസരത്തിൽ തന്നെ അത് പറയാനായിട്ട് എല്ലാവരും അതാണ് ശ്രമിക്കേണ്ടത്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, ബോളിവുഡ്, ഹോളിവുഡ് ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ പലരെയും ഉപയോഗിച്ച് അല്ലെങ്കിൽ ചൂഷണം ചെയ്തവരെ യഥാർത്ഥത്തിൽ അന്നത് പറയാതിരുന്നതും തെറ്റു തന്നെയാണ്. അത് പറയേണ്ടതായിരുന്നു. നമുക്ക് ചിലപ്പോൾ അവസരം നിഷേധിക്കപ്പെടാം, ചിലപ്പോൾ നഷ്ടപ്പെടാം. അത് അല്ല, അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അന്ന് തന്നെ അത് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, ഇപ്പം തന്നെ മാധ്യമങ്ങളാണിത് കൊണ്ടാടുകയാണ്. എന്തിനാണ് അത് കൊണ്ടാടുന്നത്? ഇനി ഈ മുൻ വന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും കേരള സമൂഹത്തിലെ പെൺകുട്ടികൾ, നിങ്ങൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായാൽ ആ ടൈമിൽ തന്നെ അത് തുറന്നു പറയാനായിട്ടുള്ള തന്റേടം കാണിക്കണം. മാസങ്ങൾ കഴിയേണ്ടതില്ല, ദിവസങ്ങൾ കഴിയേണ്ടതില്ല, എന്തിന് മിനിറ്റുകൾ പോലും കഴിയേണ്ടതില്ല. അത് പറയാൻ വേണ്ടിയിട്ടുള്ള തന്റേടമാണ് നമ്മൾ ആർജിക്കേണ്ടത്. ആരും ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ കാണരുത്. കൃത്യമായ നീതി ഉറപ്പാക്കലായിരിക്കണം. കേരളത്തിലെ ഗവൺമെന്റ്, പ്രത്യേകിച്ച് സഹോദരൻ പിണറായി വിജയൻ, അദ്ദേഹം സ്ത്രീപക്ഷ നിലപാടുകൾ നന്നായി തന്നെ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ധൈര്യപൂർവ്വം സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഉപദ്രവങ്ങൾ നേരിട്ടാൽ ഉടനെ തന്നെ അത് പറയാനുള്ള ഒരു ധൈര്യം തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കണം. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം, മറ്റാരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പഴുതായി ഇതിനെ കാണേണ്ടതില്ല. സത്യസന്ധമായിട്ടുള്ള പരാതികൾ, നമ്മൾ ചെറുപ്പകാലത്ത് ഇതുപോലെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, വിഷമങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഒരുപാട് പ്രായമാകുമ്പോൾ ഇതൊക്കെ വിളിച്ചു പറയാനുള്ളൊരു ധൈര്യമാണ് പലർക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേടിയ നേട്ടങ്ങൾ പോലും നമ്മൾ ഇതുപോലെ അറിയാതെങ്കിലും നമ്മുടെ ഒരു സമ്മതം കൂടി കൊടുത്തത് കൊണ്ടാണ് ഈ പല നേട്ടങ്ങളും അവർ നേടിയെടുത്തത് എന്നുകൂടി പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുടെ ഇടവരുത്തേണ്ടതായിട്ടില്ല. പ്രതികരിക്കുക.